ആക്ച്വലി എ കാർ ഫോർ മീ ലൈക്ക് കാർ എന്ന് പറയുന്നത് ഫോർ മീ കാർ ഡസന്റ് മീൻസ് എ മെക്കാനിക്കൽ ഓർ എ ഇലക്ട്രോണിക് ഡിവൈസ് കാർ ടു മീ ഈസ് ജസ്റ്റ് എ കൺവീനിയന്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഐ ഡോണ്ട് ട്രീറ്റ് മൈ കാർ ആസ് എ വെഹിക്കിൾ ഇറ്റ് ഈസ് മോർ ലൈക്ക് എ കമ്പാനിയൻ ഫോർ മീ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി മെമ്പർ ഐ ബിലീവ് മൈ റൈറ്റ്സ് like my own babies I pamper them I care them and even I bear them like my own babies I'm not personally or emotionally attached to cars it's better than public transport because there are no time constraints and I don't have to get down on a particular stop so I prefer it than public transport it's just a means of transport for me ende ke cherpa kalathe ഒരു വ്യൂ അനുസരിച്ച് അതൊരു ലക്ഷറി ആയിരുന്നു അതൊക്കെ 1960s ഒരു ആദ്യ ഭാഗത്താണ് പക്ഷെ പിന്നീട് നമ്മൾ വളർന്നു വരുമ്പോഴും നമ്മളുടെ പ്രൊഫഷനിലേക്കൊക്കെ നമ്മൾ പ്രവേശിച്ചതിന് ശേഷം അത് ഒരു നെസസിറ്റി ആയിട്ട് മാറി ഇപ്പോഴും ആ ട്രെൻഡ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ ഏത് സാധാരണക്കാരനെ സംബന്ധിച്ചോളം കാർ ഒരു ലക്ഷറി അല്ല അവൻ്റെ ഒരു അത്യാവശ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് മോർ ദാൻ പവർ ഓർ സൗണ്ട് ഓർ എക്സോസ്റ്റ് എനിത്തിങ് ഐ അഡ്മയർ ദ ബ്യൂട്ടി ഓഫ് എ കാർ ഫോർ മീ ദ ഫസ്റ്റ് ആൻഡ് ദ ഫൈനൽ ആസ്പെക്ട് ഫോർ എ കാർ ഈസ് ഇറ്റ്സ് ബ്യൂട്ടി What attracts me most is the length and size of the car. I take a notice when the cars are usually big. In looks, it should stand out in a parking lot. For me, the car should be a complete package of power, mileage, comfort and safety. കാറിനോടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഒരു സാധാരണ കുടുംബത്തിൽ ഒരു ഓട്ടോ മെക്കാനിക്കിൻ്റെ മകനായിട്ട് ജനിച്ച ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ ചെറുപ്പകാലം മുതലേ അച്ഛനിങ്ങനെ വീട്ടിൽ പലതരം കാറുകളൊക്കെ കൊണ്ടുവരും അച്ഛൻ്റെ വർക്ക്ഷോപ്പിൽ റിപ്പയർ ചെയ്യാൻ കൊണ്ടുവരുന്ന കാറുകളൊക്കെ വീട്ടിൽ കൊണ്ടുവരും അപ്പോൾ അതൊക്കെ കാണുക അതിനകത്തൊക്കെ ഒന്ന് കയറി ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹരമുള്ളൊരു കാര്യമായിരുന്നു അതൊക്കെ ഓർക്കാൻ നേരത്തൊരു ആ പഴയ കാലത്തെക്കുറിച്ച് ഓർമ്മയും വരും പഴയ കാലത്തെ കാറുകളുടെ രൂപവും ഭാവവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരികയും ചെയ്യും അപ്പോൾ അന്ന് മുതൽ പല കാറുകൾ കണ്ട് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് ചില ഷേപ്പിലും ചില കളറിലുള്ള കാറുകളോട് നമുക്കൊരു പ്രത്യേക മമതയുണ്ടായിരുന്നു അന്ന് കറുത്ത കാറുകളോട് കൂടുതൽ ഭയങ്കര ഇഷ്ടം തോന്നിയിരുന്നു വളരെ സ്ലീക്കായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കർവ്സ് മാത്രമുള്ള കാറുകളൊക്കെ ആയിരുന്നു അന്ന് എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്കിഷ്ടപ്പെട്ടത് My dream car should be long and elegant. It should not be like a proper SUV. It should be long, broad, with a muscular body, sharp body lines, and big wheels with a broad wheel arches. As I mentioned before, when it is in a parking lot, if it needs to stand out, It should be manly, masculine, and sporty. And color is an important factor. Actually, dark colors like black or sea gray or any dark shade gives more looks for the car as a masculine one. Perfect car for me should be small. It should be easy to drive, gearless. It should be cute looking. I would love to see more colors than going by usual colors I would love to see more pretty colors like yellow pink green blue enna samayathulla oru car ennu parayanengil adu kaanumbol thanne nammale nokki chirikkunna oru car aayirikkanam designers ne ayinte grill ekke ചിരിക്കുന്ന പോലെയാക്കാം ദേഷ്യപ്പെടുന്ന പോലെയൊക്കെ ആക്കാം പക്ഷേ എനിക്ക് ഞാൻ ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിലുള്ള ചില കാറുകളുടെയൊക്കെ ഒരു ഓർമ്മയിലേക്ക് പോവുകയാണ് ഈ ഷാർപ്പ് എഡ്ജസ് ഇല്ല എന്നുള്ളതായിരുന്നു അതിൻ്റെയൊക്കെ പ്രത്യേകത വളരെ
കർവ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ്. എല്ലാം ഏത് ഭാഗത്തും നമുക്കിങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കർവി ഫീലിംഗാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഷാർപ്പ് കട്ടിങ് ഇല്ലാത്ത ഒരു കാറുകളോടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ താല്പര്യം. പിന്നെ ഒരു ക്യൂട്ട് ലുക്കിംഗ് സ്മൈലിംഗ് ഫേസ് ഉള്ള ഒരു കാർ, അതൊക്കെയാണ് എനിക്കിഷ്ടം. ഓക്കെ, ഇൻ ദ ഫ്യൂച്ചർ ഐ പ്രിഫർ ടു ഹാവ് എ ബെറ്റർ കസ്റ്റമൈസേഷൻ ഫോർ ദ വെഹിക്കിൾ. ലൈക്ക് ഇഫ് ഐ ഡോണ്ട് എക്സാമ്പിൾ ഇസ് ലൈക്ക് ഇഫ് ഐ തിങ്ക് ദ ബൂട്ട് സ്പേസ് ഇസ് ലെസ്, ദേ ക്യാൻ ഇൻക്രീസ് ദ ബൂട്ട് സ്പേസ് ഇൻ ദ സെയിം വെഹിക്കിൾ ഫോർ മീ. ആൻഡ് ഇഫ് ഐ ഡോണ്ട് ലൈക്ക് എ പർട്ടിക്കുലർ ഷേപ്പ് ഓഫ് ദ വെഹിക്കിൾ, ദേ ക്യാൻ കസ്റ്റമൈസ് ദാറ്റ് പാർട്ട് ഫോർ മീ, ആൻഡ് ദെൻ ദാറ്റ് വെഹിക്കിൾ വിൽ ബി exclusively made for me. So that is the type of customization I expect in the future. In my opinion, the manufacturer should make an option for the customer to customize the car, whether the car should be driven or to be driven in. Again, I would like to see more colors, more patterns and designs, like printed cars, sport designs. ഫ്യൂവല് നമ്മുടെ ഗ്ലോബലി അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ വളരെ ലിമിറ്റഡാണ്, നമുക്കുള്ള റിസോഴ്സസൊക്കെ ലിമിറ്റഡാണ്. നമ്മൾ കുറേയും കൂടെ ഇക്കോ ഫ്രണ്ട്ലി ആവണം, അതുകൂടാതെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാറുകൾ വരണം. നമുക്ക് വെറുതെ കിട്ടുന്ന സൺലൈറ്റ് ഉപയോഗിച്ച് ഉള്ള സോളാർ പവർ, വിൻഡ് പവറൊക്കെ ഉപയോഗിച്ചുള്ള കാറുകളൊക്കെ വന്നാൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഫ്യൂച്ചറിൽ അങ്ങനത്തെ ഒരു കാറുകളൊക്കെ വരുമെന്ന് വിചാരിക്കാം. ഇൻ ഫ്യൂച്ചർ മേ ബി ഐ വുഡ് ലൈക്ക് ടു സീ കാർസ് വിച്ച് ആർ മോർ കൊളിഷൻ റെസിസ്റ്റൻറ്റ്, വിച്ച് ഡസ് നോട്ട് ഗെറ്റ് ഡാമേജ്ഡ് ഈസിലി ഇൻ ആക്സിഡൻസ്, വിച്ച് യൂസസ് എനി അതർ സോഴ്സ് ഓഫ് എനർജി മേ ബി ഇൻ ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചർ അതർ ദാൻ പെട്രോൾ ഓർ ഡീസൽ, വിച്ച് യു ഡോണ്ട് ഹാവ് ടു ഡ്രൈവ് മേ ബി ഫാർ ഫ്യൂച്ചർ. The future seems to be moving towards autonomous cars. I do not agree with that. Everyone should get the driving pleasure. When I am feeling down, I go for a drive. When I am driving, I feel free and relaxed. My mind settles down. I just love to be in my car. That's it.